ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ഇനി ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിച്ചാലും അതിനെല്ലാം തിരിച്ചടിയായിട്ട് നമ്മുടെ ശങ്കർ ഒപ്പം ഉണ്ടായിരിക്കും എന്നത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഇതിലൊന്നും രാധാമണി തളർന്നൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ രാധാമണി ഇതിലൊന്നും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. എത്രയൊക്കെ അടി കിട്ടിയാലും വീണ്ടും 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 അടി ചോദിച്ചു വാങ്ങുന്ന ആളാണ് നമ്മൾ രാധാമണി. അപ്പൊ വീണ്ടും ഗൗരിക്ക് വിട്ട് വലിയൊരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുമ്പോ അതിൽ ശങ്കർ ഇടപെട്ട് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിന്റെ പ്രശ്നത്തിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ തലനാരിഴയ്ക്കാണ് നമ്മൾ ശങ്കർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് മഹാദേവന്റെ കയ്യിൽ നിന്നും രാധാമണി രക്ഷപ്പെട്ടത്. ഇനി എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ എട്ടിന്റെ പണി രാധാമണി നമ്മുടെ ഗൗരിക്ക് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കമലയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഗൗരിയെ അത്രത്തോളം എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, പക്ഷേ അവളുടെ ആ ഒരു പോരാട്ടം അവസാനം വരെ കൊണ്ടെത്തിക്കാതെ പകുതിക്ക് വെച്ച് നിർത്തേണ്ട അവസ്ഥ വന്നില്ല, അതും ഞാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് ഗൗരിയോട് കമല ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ട്. എന്നാലും കമല അവിടെ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, ശേഖരേട്ടന്റെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ശേഖരേട്ടൻ ഒരുപാട് മാറി, എന്നോട് ഒരുപാട് ക്ഷമ ചോദിച്ചു, ഒരുപാട് മാറി. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ശേഖരേട്ടന് ഒരു വട്ടം മാപ്പ് കൊടുത്ത് ഞാൻ ഒന്ന് നോക്കിക്കൂടെ, ഒരു വട്ടം മാപ്പ് കൊടുത്ത് ശേഖരേട്ടൻ നന്നായി കഴിഞ്ഞാൽ എന്റെ ജീവിതം സന്തോഷമാവത്തില്ലേ? അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശേഖരേട്ടനൊപ്പം നിന്നത്. അല്ലാതെ ഗൗരി പോരാടിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കുഞ്ഞിന്റെയും ആ ഒരു പോരാട്ടമാണ് ഞാൻ അവസാനിപ്പിച്ചത്. പക്ഷേ ആ ഒരു സ്ഥിതിക്ക് എനിക്ക് ശേഖരേട്ടന്റെ ഒപ്പം നിൽക്കാനാണ് തോന്നിയത്. എന്തായാലും ഗൗരി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ കമല ഗൗരിയോട് പറയുന്നുണ്ടെങ്കിലും ഗൗരിക്ക് അറിയാം അത് എന്തുകൊണ്ടാണ് കമല അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ ഗൗരിയും കമലയും കൂടി ഭയങ്കര സ്നേഹവും അങ്ങനെ അങ്ങനെ നല്ല സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശങ്കർ രാവിലെ തന്നെ ഗൗരിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കറി ഉണ്ടാക്കലും എല്ലാവർക്കും വേണ്ടിയിട്ട് കറിയും കാര്യങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശങ്കറും ഇടയിൽ കൂടെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഓരോ കുസൃതിയൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശങ്കറിന് മുൻപ് ഫസ്റ്റ് ഒരു ലോറി ഡ്രൈവർ ആകാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഗൗരിയോട് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാധാമണി കയറി വരുന്നത്. അപ്പൊ രാധാമണി നോക്കുമ്പോൾ ശങ്കർ ഗൗരിക്കൊപ്പം അടുക്കളയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെയാണെങ്കിൽ സാധാരണ ആണുങ്ങൾക്കൊന്നും പുരുഷന്മാര് അടുക്കളയിൽ കയറാറില്ല, അത് ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള കാര്യമെന്നൊക്കെയാണ് രാധാമണി വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഗൗരിയുടെ കൂടെ ശങ്കറിനെ കണ്ടപ്പോൾ രാധാമണിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതുകൊണ്ട് നീ എപ്പോഴും ഗൗരിയുടെ വാലും പിടിച്ചുകൊണ്ട് നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറിനെ കളിയാക്കുകയും ശങ്കർ അതിന് മറുമരുന്നായിട്ട് നമ്മുടെ രാധാമണിക്ക് നല്ലൊരു നല്ല രീതിയിൽ മറുപടി നൽകുകയും അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഗൗരി ഇട കൈ ചെറുതായിട്ട് പൊള്ളിയത്. അപ്പൊ പൊള്ളിയപ്പോ പെട്ടെന്ന് തന്നെ ശങ്കർ പേടിച്ച് ആ കൈയൊക്കെ പിടിച്ച് ഊതിയൊക്കെ കൊടുത്ത് കൈയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതും രാധാമണിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നീ എന്തിനാ കറി ഉണ്ടാക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ രാധാമണിയോട് പറയുമ്പോൾ ശങ്കർ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഗൗരി ഇവിടെ ഓരോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആഹാരം ഭക്ഷണം പാകം ചെയ്യുന്നത്, പിന്നെ അമ്മ മാത്രം എന്തിനാ എക്സ്ട്രാ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഗൗരി പാകം ചെയ്യുന്ന ആ ഒരു ഭക്ഷണം ആരും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്നവിടെ രാധാമണി പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ ശങ്കറും രാധാമണിയും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഗൗരിക്ക് അവിടെയും ഗൗരിയെ വിട്ടുകൊടുക്കാതെ ശങ്കർ ഗൗരിക്കൊപ്പം നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ രാധാമണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ രാധാമണി വലിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഗൗരി എല്ലാവരുടെയും മുന്നിൽ നാണം കെടണം, അതിനു വേണ്ടിയിട്ട് വലിയൊരു പ്ലാൻ ഉണ്ടാക്കുവാണ്. അങ്ങനെ ജോലിക്കാരെ വിളിക്കുന്നുണ്ട്. ജോലിക്കാരെ വിളിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യ, അവിടെ ഗൗരി ഭക്ഷണം പാകം ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പൊ അവള് ചെയ്ത ആ കറിയിൽ നീ എന്തായാലും കുറച്ച് ഉപ്പോ മുളകോ വാരിയിട് ആ കറി എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശങ്കർ തന്നെ പറയും, ഇല്ലെങ്കിൽ ആര് കഴിച്ചില്ലെങ്കിലും ശങ്കർ തന്നെ കഴിക്കും. അപ്പൊ പിന്നെ അവളുടെ ആ ഒരു കറി കൊള്ളത്തില്ല എന്നും അവൻ തന്നെ ഗൗരിയെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് നീ കുറച്ച് ഉപ്പും മുളകോ കുറച്ച് ഉപ്പൊക്കെ കുറച്ച് കൂട്ടിയിട്ടേരെ, അപ്പൊ പിന്നെ എല്ലാവരുടെ മുന്നിൽ അവൾ തന്നെ നാണം കിടും എന്ന് ജോലിക്കാരിയോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാല ജ്ഞാനം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ പോകുന്ന സംഭവത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ശങ്കറിനുണ്ട്. അത് കഴിവല്ല, രാധാമണിയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ശങ്കറിനെ അറിയാം
കാരണം രാധാമണി ഇതിനൊരു എട്ടിന്റെ പണി കൊടുക്കും, ഞാനും ഗൗരി ഒന്നിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചൊരു പണി വരും എന്ന് ശങ്കറിന് ഉറപ്പാണ്. അപ്പൊ ശങ്കർ ഗൗരിയോട് പറയാണ്, ഗൗരി നീ ഒരു കാര്യം ആലോചിച്ചോ, ഇപ്പോ അമ്മയുടെ അടിമക്കണ്ണായിട്ടുള്ള ജോലിക്കാർ ഇപ്പൊ ഇവിടെ വരും, ഇപ്പൊ ഇവിടെ വരുമ്പോ ഉടനെ തന്നെ നീ എന്ത് പറയണം, നീ ഞാൻ എന്തായാലും പുറത്തോട്ട് പോവും, അപ്പൊ നീ അവരോട് പറയണം എന്റെ കറി ഒന്ന് നോക്കിക്കോണമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ പുറത്തോട്ട് ഇറങ്ങണം. അപ്പൊ അതെന്തിനാന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ പറയാം, എന്തായാലും ഇത് എന്റെ അമ്മ ഉണ്ടാക്കിയ കറിയാണ്, ഇതെടുത്ത് ഞാൻ അവിടെ വെച്ചിട്ട് നിന്റെ കറി ഞാൻ മാറ്റുവാണ്, എന്നിട്ട് നീ ഈ ഇത് സ്വന്തം കറിയാണ് എന്നുള്ള രീതിയിൽ വേണം നീ ആ കറി നോക്കാനായിട്ട്, എന്നിട്ട് അവര് വന്ന ഉടനെ തന്നെ നീ നോക്കിയിട്ട് നീ പുറത്തോട്ട് ഇറങ്ങി പോയിക്കോണം. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോ ബാക്കി നിനക്ക് വഴിയെ അറിയാൻ പറ്റും എന്നാണ് ശങ്കർ ഗൗരിയോട് പറഞ്ഞത്. അങ്ങനെ അതേപടി അത് പറഞ്ഞ് അത് അച്ചിട്ടായി അത് പറഞ്ഞ് തിരിയുന്ന ആ സമയത്ത് തന്നെ ജോലിക്കാരി വരികയും ശങ്കർ പറഞ്ഞതുപോലെ ഗൗരി ആ കറിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഗൗരി പുറത്തോട്ട് പോവാണ്. അപ്പൊ പിന്നെ രാധാമണി പറഞ്ഞ ആ ഒരു ട്രിക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ വാരി ആ കറിയിലോട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് സന്തോഷത്തോടെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ശങ്കറും മഹാദേവനും ശേഖരനും പിന്നെ മണിമുത്തശ്ശിയും എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശങ്കറിനും എല്ലാവർക്കും ആഹാരം വിളമ്പിയിട്ട് കറി കൊടുക്കാനായിട്ട് പോകുമ്പോൾ ശങ്കറിന് കറി വിളമ്പി, ശങ്കർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ ശങ്കറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ കറി വിളമ്പാനായിട്ട് പോകുമ്പോൾ രാധാമണി അവിടെ തടഞ്ഞിട്ട് പറയുവാണ്, നിന്റെ കറി ഇവിടെ ആർക്കും വേണ്ട, അതിന് വേണ്ടിയിട്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, നിന്റെ കറി ഇവിടെ ആരും കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗൗരിക്ക് ഭയങ്കര സങ്കടമായി. ശങ്കർ പറയുന്നുണ്ട്, നീ കറി വെക്കേണ്ട ഗൗരി, നീ എനിക്ക് കറി വിളമ്പ് എന്ന് പറയുവാണ്. അതിന്റെ പിറകെ തന്നെ രാധാമണി ഉണ്ടാക്കിയ കറി ശേഖരനും മഹാദേവനും ഒക്കെ വിളമ്പുന്നുണ്ട്. അത് എന്നിട്ട് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയാണ്, സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കറിയാണ് എന്ന് പറഞ്ഞിട്ട് വിളമ്പുന്നത്. പക്ഷെ മഹാദേവൻ ആ കറി ഒന്ന് കുറച്ചെടുത്ത് വായിൽ വെച്ചു നോക്കിയ മഹാദേവൻ അതെല്ലാം അവിടെ തുപ്പിയിട്ടു. കാരണം അത്രയും ഉപ്പ്, നീ എന്തിനാ ഈ ഉപ്പിനകത്താണോ നീ കറി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് രാധാമണിയോട് വഴക്കുണ്ടാക്കുകയും അത് രാധാമണിയെ കൊണ്ട് ആ ചോറ് അത്രയും ആ കറിയിൽ ഒഴിപ്പിച്ചിട്ട് നീ അത്രയും തിന്നിട്ട് എണീറ്റാ മതി എന്ന് പറഞ്ഞ് രാധാമണിയെ കൊണ്ട് അവിടെ ഇരുത്തി തീറ്റിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗൗരിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എത്രയൊക്കെ ആണെങ്കിലും തൻ്റെ അമ്മയല്ലേ. അതുകൊണ്ട് ശങ്കറിനോട് പറഞ്ഞ് ശങ്കർ മഹാദേവനോട് പറഞ്ഞിട്ട് അതിന് അച്ഛ അമ്മയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതല്ലേ, കുഴപ്പമില്ല അത് വിട്ടുകളാ എന്നൊക്കെ പറഞ്ഞ് രാധാമണിയെ കൊണ്ട് ആ ആഹാരമൊക്കെ മാറ്റിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗരി ഉണ്ടാക്കിയ കറി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പൊ മഹാദേവനൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എന്നും പറഞ്ഞ് രാധാമണിയെ കൊണ്ട് ഗൗരി ഉണ്ടാക്കിയ കറി അവിടെ തീറ്റിപ്പിക്കുന്നുണ്ട്. പക്ഷെ രാധാമണിക്ക് ഇത് സംശയം, ഞാൻ ഉണ്ടാക്കിയ കറിയിൽ അവൾക്ക് അവളുടെ കറിയിലാണ് ഉപ്പിടാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ കറിയിൽ എങ്ങനെ ഉപ്പ് വന്നു എന്നാണ് ജോലിക്കാരി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല പോയി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശങ്കറിന്റെ എട്ടിന്റെ പണി നമ്മുടെ രാധാമണിക്ക് കിട്ടുകയും അവസാനം രാധാമണി കുഴിച്ച കുഴിയിൽ രാധാമണി തന്നെ ചെന്ന് വീഴേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ അടുക്കളയിൽ നല്ലൊരു പാചകവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണി വന്നിട്ട് പുറത്തോട്ട് പോവാണ്, അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ നന്ദിനിയമ്മയോട് ചോദിക്കുമ്പോൾ നന്ദിനിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി ആ ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം മുത്തശ്ശിക്ക് ഗൗരി നല്ലൊരു കാര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവിടെ വേണി തന്നെ ചെന്ന് തകർത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വേണിയോട് മിണ്ടാതിരിക്കുവാണ്. അങ്ങനെ കുറേ നേരം മുത്തശ്ശിയോട് മിണ്ടാൻ പറഞ്ഞെങ്കിൽ പോലും മുത്തശ്ശി അവിടെ മിണ്ടാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ നന്ദിനിയമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പം ഗൗരി ആ ഒരു പോരാട്ടവും കൊണ്ട് മുന്നോട്ട് പോയിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗരിക്ക് അവിടെ പിന്നെ ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എല്ലാവരും കൂടി ഗൗരിയെ തന്നെ അടിച്ചു പുറത്താക്കേണ്ട അവസ്ഥ വരൂലായിരുന്നു. അതുകൊണ്ടല്ലേ വേണി ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് വേണിക്ക് സപ്പോർട്ട് ചെയ്ത് നന്ദിനിയമ്മ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേണി അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നവും കൊണ്ട് ഗൗരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗരിക്ക് സമാധാനവും സന്തോഷവും കിട്ടത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോരാട്ടം അവസാനിപ്പിച്ചത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തോറ്റുകൊടുത്തു എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷേ അന്തിമ വിജയം നമുക്കായിരിക്കും എന്ന് വേണിയോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ചാരങ്ങാട്ട് ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണി പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ അടവുകളിൽ നിന്നെല്ലാം ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും മഹാദേവനും ശേഖരനൊക്കെ കുറച്ച് അടങ്ങി നിൽക്കുന്ന സമയത്ത് രാധാമണിയാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പൊ ഇനിയും ഗൗരിയെ തകർക്കാൻ വേണ്ടി രാധാമണി പല അടവുകളും പ്രയോഗിക്കും. അവിടെയെല്ലാം ശങ്കറിനെ ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ ഒരു സീരിയലിനെ പറ്റിയും ഞങ്ങളുടെ റിവ്യൂവിനെ പറ്റിയും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതിരിക്കും. ടാറ്റ ബൈ.